സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ മഹാദൈവത്തിൻ്റെ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിലുള്ള സ്നേഹവന്ദനം എൻ്റെ പ്രിയ ശ്രോതാക്കളെ പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. മനുഷ്യകുലം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയുടെ മധ്യത്തിലും നമ്മോട് മനസ്സലിവ് കാട്ടി നമ്മെ സ്നേഹിക്കുകയും നമ്മെ സൂക്ഷിക്കുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മഹാകരുണയോർത്ത് നമുക്കവനെ സ്തുതിക്കാം. അപ്പോൾ തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി അനേക പ്രിയപ്പെട്ടവർ അനവധി പ്രയാസങ്ങളിലൂടെ അനുനിമിഷം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവദാസനായ ശമൂവേലിൻ്റെ വാക്കുകളെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ചേർന്ന് പറയാം, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നിട്ട് യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ദൈവകരങ്ങളിൽ ഇത്രത്തോളം നാം സുരക്ഷിതരായിരിക്കുമ്പോൾ നാം അങ്ങനെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും ഓർക്കുകയും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാകുന്നു. നാം വിശ്വസിക്കുകയും നാം ആരാധിക്കുകയും നാം അനുഗമിക്കുകയും ചെയ്യുന്ന അത്യുന്നതനായ ദൈവം അവൻ തൻ്റെ ഉള്ളം കൈകൊണ്ട് ആഴിയളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണം എടുക്കുകയും ചെയ്യുന്നവനാണ്. നമ്മുടെ ദൈവം എത്ര ശ്രേഷ്ഠനും എത്ര മഹാനുമാണ്! അവനാൽ അസാധ്യമായത് യാതൊന്നുമില്ല. ആരാധനാലയങ്ങളുടെ കവാടങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുമ്പോഴും അടയ്ക്കപ്പെടാത്ത ഒരു കവാടമുണ്ട്, അത് മറ്റൊന്നുമല്ല നമ്മുടെ ദൈവത്തിൻ്റെ സ്വർഗീയ കവാടം. ദൈവരാജ്യത്തിൻ്റെ വാതിൽ ഇന്നും മലർക്കെ തുറന്നു കിടക്കുകയാണ്. അത് നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയും ഉന്നതമായ ചിന്തകളാൽ നമ്മുടെ ഉള്ളം നിറയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മെ ദൈവം ഈ ലോകത്താക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അബ്രഹാമിനെ ജാതികളുടെ മധ്യത്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചത് അനേകർ മുന്നിൽ ജീവനുള്ള ഒരു ദൈവത്തെ വരച്ച് കാണിക്കുവാൻ വേണ്ടിയായിരുന്നു. പിന്നീട് ഇസ്രായേൽ ജനത്തെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ദൈവത്തിന് പരമോന്നതമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ജീവനുള്ള ദൈവത്തെ ജാതികളുടെ മുന്നിൽ വെളിപ്പെടുത്തുകയും അതുപോലെ തന്നെ ജാതികളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഇന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വെളിച്ചമായി അന്ധകാരത്തിലായിരിക്കുന്ന അനേകരെ അത്ഭുതപ്രകാശമായ ദൈവത്തെങ്കിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഈ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാം എത്രമാത്രം ബോധവാന്മാരാണെന്ന് നാം ഓരോരുത്തരും സ്വയപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം ഒരു ചോദ്യശകലമാണ്. ചോദ്യമിതാണ്, നീയൊരു മൂടനെ പോലെയോ മരിക്കേണ്ടത്? ഇങ്ങനെ കൂടി ഞാൻ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നീയൊരു ഭോഷനെ പോലെയോ മരിക്കേണ്ടത്? ഇന്ന് നാം എല്ലാവരും ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്നുണ്ട്. നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. നിശ്ചയമായും നാം ഒരു നാൾ മരിക്കും. ആ നിമിഷം നാം മരിക്കുമ്പോൾ ഒരു ഭോഷനെ പോലെയാണോ മരിക്കുവാനായിട്ട് പോകുന്നത്? ഒരു മൂടനെ പോലെയാണോ നാം മരിക്കുവാൻ പോകുന്നത്? ബൈബിളിൽ പ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശമൂവേലിൻ്റെ രണ്ടാം പുസ്തകം അതിൻ്റെ മൂന്നാമത്തെ അധ്യായം 33-ഉം 34-ഉം വാക്യങ്ങൾ. രാജാവ് അബ്നേറിനെക്കുറിച്ച് വിലാപഗീതം ചൊല്ലിയതെന്തെന്നാൽ, അബ്നേർ ഒരു നീചനെപ്പോലെയോ മരിക്കേണ്ടത്, നിൻ്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിൻ്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല, നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. ഇത് മറ്റാരെക്കുറിച്ചുമല്ല പറയുന്നത്, ഇസ്രയേൽ രാജാവായിരുന്ന ശൗൽ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന അബ്നേറിനെക്കുറിച്ച് പറയുന്നതാണ്. ശൗൽ രാജാവിൻ്റെ മരണശേഷം ഈഷ്ബോഷത്തിനെ രാജാവാക്കിക്കൊണ്ട് കിങ് മേക്കർ സ്ഥാനം കൂടി അലങ്കരിച്ചവനായിരുന്നു ഈ അബ്നേർ. എന്തിനേറെ പറയുന്നു, ദാവീദ് രാജാവിൻ്റെ പ്രീതിഭാജനം കൂടിയായിരുന്നു ഈ അബ്നേർ. ഇങ്ങനെയൊക്കെയും ആണെന്ന് വരികിലും അബ്നേറിൻ്റെ മരണം ഒരു ഭോഷനെ പോലെയായിത്തീർന്നു. യോവാബ് തൻ്റെ സഹോദരൻ്റെ മരണത്തിന് പിന്നിലുള്ള ഈ അബ്നേറിനെ കൊല ചെയ്യുവാനായിട്ട് ഒരു പ്രതികാരവാഞ്ചയോടുകൂടി പുറപ്പെട്ടു വന്നപ്പോൾ അബ്നേർ ഹെബ്രോൻ്റെ പടിവാതിക്കൽ നിൽക്കുകയായിരുന്നു. ഇസ്രയേലിന് ദൈവം കൊടുത്ത വ്യവസ്ഥ പ്രകാരം ഒരു കൊലയാളിക്ക് തൻ്റെ രക്തപ്രതികാരകനിൽ നിന്നും ഓടി സങ്കേത നഗരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രവേശിച്ച് തൻ്റെ ജീവനെ സംരക്ഷിക്കാമായിരുന്നു. ഇങ്ങനെയിരിക്കെ അബ്നേർ ഹെബ്രോനിൽ കടന്ന് സ്വയരക്ഷ ചെയ്യാതെ ഒരു മൂടനെ പോലെ മരിച്ചു വീഴും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, താങ്കളൊരു പാപിയാണ്. ദൈവജനം പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ
ക്രിസ്തു യേശുവിൽ നിത്യജീവൻ തന്നെ. താങ്കൾ സകല മാനവജാതിയുടെ പാപപരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച് ഉയർത്ത് ഇന്നും ജീവിക്കുന്ന യേശുനാഥിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടോ? ഇതുവരെയും അഭയം പ്രാപിച്ചിട്ടില്ല എങ്കിൽ വേഗത്തിൽ അവനിൽ അഭയം പ്രാപിക്കുക. അവൻ നിങ്ങളുടെ സങ്കേതമാകുന്നു. അഭയം പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഒരു ഭോഷനെപ്പോലെ, ഒരു മൂടനെപ്പോലെ താങ്കളും നശിച്ചു പോകും. ഇന്ന് താങ്കളുടെ കൈകൾ കെട്ടപ്പെട്ടിട്ടില്ല, താങ്കളുടെ കാലുകൾ ബന്ധിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു നാൾ വരും, അന്ന് താങ്കളുടെ കൈകളും കാലുകളും ബന്ധിക്കപ്പെടും, നിർജീവമായ അവസ്ഥയിലേക്ക് കടന്നു പോകും. അതിനുശേഷം താങ്കളുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടുവാനോ ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുവാനോ കഴിയാതെ വരും. ഇത് കൃപായുഗമാണ്. ഈ കൃപായുഗത്തിൽ ക്രിസ്തു താങ്കളുടെ രക്ഷകനും സങ്കേതമായി താങ്കളുടെ മുൻപിലുണ്ട്. എന്നാൽ ശേഷം ക്രിസ്തു ന്യായാധിപനായിട്ടാണ് വരുവാൻ പോകുന്നത്. ന്യായം വിധിക്കുന്ന നാളിൽ താങ്കൾ ഒരു ഭോഷനായിത്തീരും, ഒരു മൂടനായിത്തീരും. ന്യായവിധി എന്നതിനെക്കുറിച്ച് തിരുവചനം വ്യക്തമാക്കുന്ന ഇപ്രകാരമാണ്: വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ആരാണ് യഥാർത്ഥത്തിൽ വെളിച്ചം? സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ് വെളിച്ചം. യേശു ക്രിസ്തു തന്നെ തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചം ഉള്ളവൻ ആകും. ഈ ക്രിസ്തുവിനെക്കുറിച്ചാണ് ധന്യനായിട്ടുള്ള അപ്പൊസ്തലനായ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയത്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. താങ്കളൊരു ഭോഷനാകാതെ, താങ്കളൊരു മൂടനാകാതെ ഈ പ്രപഞ്ചത്തിലേക്ക് താണിറങ്ങി വന്ന ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ താങ്കളുടെ ഉള്ളത്തിൽ സ്വീകരിച്ച് ഒരു ബുദ്ധിമാനെപ്പോലെ താങ്കളും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുവാനായിട്ട് താങ്കൾക്ക് സാധിക്കും. ദൈവം താങ്കളെ സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ അടയാളമായി തൻ്റെ പുത്രനെ നൽകിയിരിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇപ്പോൾ താങ്കൾക്ക് ഒരു വലിയൊരു അവസരം ദൈവം നൽകിയിട്ടുണ്ട്. ഈ അവസരം തക്കത്തിൽ പ്രയോജനപ്പെടുത്തിയ താങ്കൾ ഒരു ബുദ്ധിമാനെപ്പോലെ ജീവിച്ച്, ഒരു ബുദ്ധിമാനെപ്പോലെ മരിച്ച് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ, സ്വർഗരാജ്യം പ്രാപിക്കുവാൻ ഇടയായിട്ട് തീരും. അതിന് സർവകൃപാലുവായിട്ടുള്ള ദൈവം താങ്കൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. സഹോദരൻ ബിജു ബെഞ്ചമിൻ ഭരണിക്കാം.